രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള യാഷ്യൻ ട്രോഫി അർജൻറ്റീനൻ താരം എമിലിയാനോ മാർട്ടിനസ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ മൊറോക്കയുടെ ഗോൾ കീപ്പർ യാസിൻ ബോണോയാണ് അവാർഡിന് അർഹനെന്നും വോട്ടിങ്ങിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് റാങ്കിങ്ങിൽ എമിലിയാനോ മാർട്ടിനസിനേക്കാൾ രണ്ട് സ്ഥാനം മുന്നിലാണ് യാസിൻ ബോണോ യാസിന് പതിമൂന്നും എമിക്ക് പതിനഞ്ചും റാങ്ക് ഉള്ളത് എന്നിട്ടും എമിലിയാനോ എങ്ങനെ അവാർഡിന് അർഹനായി എന്ന ചോദ്യത്തിന് ഫ്രഞ്ച് മാധ്യമമായ ആർ എം സി വിശദീകരണം നൽകിയിട്ടുണ്ട് ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും സാധാരണ രീതിയിലാണ് ഇവിടെ വോട്ടിംഗ് നടന്നതുമാണ് ആർ എം സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബാലൻഡ്യോർ വോട്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണ് യാഷിൻ അവാർഡിനുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ബാലൻഡ്യോർ ജേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മുപ്പത് പേരുടെ നോമിനൽ ലിസ്റ്റിൽ നിന്നും അഞ്ച് പേർക്കാണ് ജൂറി വോട്ട് ചെയ്യുക എന്നാൽ പത്ത് പേരടങ്ങിയ ഗോൾ കീപ്പർമാരുടെ പട്ടികയിൽ നിന്ന് മൂന്ന് പേർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ പ്രായോറിറ്റിയിൽ മാറ്റം വരുമെന്നും രണ്ട് ലിസ്റ്റിലും വ്യത്യസ്ത റാങ്കുകളാണ് ഗോൾ കീപ്പർമാർക്ക് ലഭിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഫിഫ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗസും ഫിഫ ദ ബെസ്റ്റ് അവാർഡും നേടിയതിന് പിന്നാലെയാണ് എമിലിയാനോ മാർട്ടിനസ് യാഷ്യൻ ട്രോഫിക്ക് അർഹനായിരിക്കുന്നത് ബ്രസീലിൻ്റെ എഡ്ഡേസൺ ആണ് യാഷ്യൻ ട്രോഫി റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത്